1199 മീനമാസം 1st പിറക്കുന്നത് നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ്, വ്യാഴാഴ്ച ദിവസം. ദീർഘകാലമായി സങ്കടങ്ങൾ മാത്രം അനുഭവിച്ചു വരുന്ന കുറച്ച് നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഒരു വലിയ നേട്ടത്തിൻ്റെ സമയം കടന്നു വരികയാണ്. മീനമാസത്തിൽ ഈ നക്ഷത്രജാതകർക്ക് പൊൻതിളക്കമാണ്. ഇവർ സൂര്യനെപ്പോലെ ശോഭിക്കും. ഇവരുടെ ജീവിതത്തിൽ ഒരുപാടൊരുപാട് നന്മകൾ വന്നു ചേരും. ഒരുപാടൊരുപാട് വിജയങ്ങൾ വന്നു ചേരും. തടസ്സങ്ങൾ ഒക്കെ അവസാനിക്കും. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം. ഈ 7 നക്ഷത്രജാതകർക്ക് നാളെ കഴിയുമ്പോൾ തീർച്ചയായും വന്നു ചേരുന്നത് വലിയ വലിയ യോഗങ്ങൾ തന്നെയാണ്. അതിൽ രാജയോഗവും ഉൾപ്പെടും. ഭാഗ്യമാണ്, നേട്ടമാണ്, ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ്, കഷ്ടതകൾ അവസാനിക്കുന്ന സമയമാണ്. എല്ലാ രീതിയിലും നേട്ടങ്ങൾ കൊയ്തെടുക്കും ഈ ഭാഗ്യശാലികളായ 7 നക്ഷത്രജാതകർ. ആ 7 നക്ഷത്രജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. മീനമാസം 1st പിറക്കുമ്പോൾ ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഒത്തിരി സൗഭാഗ്യങ്ങൾ, ഒത്തിരി നേട്ടങ്ങൾ വന്നു ചേരുകയാണ്. മീനമാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാമത്തിൻ്റെ ദേവനായ കാമദേവന്റെ ശാപമോക്ഷ ദിനമായും പുനർജന്മ ദിനമായും മീനമാസത്തിലെ പൂരം നക്ഷത്രം മീനപ്പൂരമായി ആചരിക്കുന്നു. ഈ മാസം ശിവപാർവതിമാരെ ആരാധിക്കാനും ഉത്തമമാണ്. ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഏതൊരു ഭക്തനും ഒരുപാടൊരുപാട് ധനാഭിവൃദ്ധി വന്നു ചേരും. നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും. കഷ്ടതകൾ ഒക്കെ അവസാനിക്കും. നിങ്ങൾ എത്രമാത്രം കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും ആ കഷ്ടതകളൊക്കെ തീർന്ന് ഒരുപാടൊരുപാട് സൗഭാഗ്യ സമ്പന്നതയിലേക്ക് മാറും. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും. നിങ്ങൾ കൊതിച്ചതൊക്കെ നിങ്ങൾ നേടിയെടുക്കും. അങ്ങനെ ഒരു പ്രത്യേകത മീനമാസത്തിനുണ്ട്. പ്രത്യേകിച്ച് ഈ 7 നക്ഷത്രജാതകർ മിന്നിത്തിളങ്ങാൻ പോകുകയാണ്. അവരുടെ ഏതൊരു ആഗ്രഹവും സാധിക്കും. മീനമാസത്തിൽ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുക. അങ്ങനെ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്ന ഏതൊരു ഭക്തന്റെയും ആഗ്രഹം ശിവപാർവതി നടത്തിത്തരും എന്നത് വിശ്വാസമാണ്. ചില വഴിപാടുകൾ നടത്തണം. ഈ നക്ഷത്രജാതകർ ചില വഴിപാടുകൾ നടത്തണം. ക്ഷേത്രത്തിൽ പോയാൽ മാത്രം പോരാ, ചില വഴിപാടുകൾ കൂടി നടത്തി മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾ കുതിക്കുക തന്നെ ചെയ്യും. ജീവിതത്തിലെ എല്ലാ അഭിവൃദ്ധിയുടെയും കാലഘട്ടം, ജീവിതത്തിൻ്റെ എല്ലാ നല്ല കാര്യങ്ങളുടെയും തുടക്കം കുറിക്കുന്നത് ഈ മീനമാസത്തിലായിരിക്കും ഈ 7 നക്ഷത്രജാതകർ. അവരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. മറ്റന്നാൾ മീനം 1st ഒരു പ്രത്യേക പൂജയുണ്ട്. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക. ഈ പൂജ തീർത്തും സൗജന്യമാണ്. നിങ്ങൾ അതിന് എന്തെങ്കിലും ദക്ഷിണ തരാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ അത് പാവങ്ങൾക്ക് ദാനം ചെയ്യുക. 10 രൂപയാകാം, 1 രൂപയാകാം, 5 രൂപയാകാം, എത്ര രൂപയാണെങ്കിലും നിങ്ങൾ ക്ഷേത്രവഞ്ചിയിലോ അതല്ലെങ്കിൽ പാവങ്ങൾക്കോ ദാനം ചെയ്യുക. തീർച്ചയായും നിങ്ങൾ വിജയിക്കും. നിങ്ങളെയും പൂജയിൽ ഉൾപ്പെടുത്തും. നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഇപ്പോൾ തന്നെ ഒന്നെഴുതിയേക്കുക. കുതിക്കുന്ന നക്ഷത്രജാതകർ, മീനമാസത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന നക്ഷത്രജാതകർ, 7 നക്ഷത്രജാതകർക്കാണ് അങ്ങനെയൊരു വലിയ സൗഭാഗ്യം വന്നു ചേരാൻ പോകുന്നത്. ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രജാതകർക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. കഷ്ടതകൾ ഒക്കെ അവസാനിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്നു. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾ അതിജീവിക്കും. ധാരാളം ധനം നിങ്ങൾക്ക് വന്നു ചേരും. ലോട്ടറി പോലുള്ള ഭാഗ്യ സമ്മാനങ്ങൾ നിങ്ങൾക്ക് അടിക്കുവാനുള്ള സാധ്യത കൂടുന്നു. കടങ്ങളൊക്കെ തീരുന്നു. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ എന്താണോ ആഗ്രഹം അത് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ആ ആഗ്രഹങ്ങളൊക്കെ നടക്കും. കന്നികമാർക്ക് വിവാഹബന്ധം ലഭിക്കുവാൻ വേണ്ടിയിട്ട്, വിവാഹം കഴിഞ്ഞവർക്ക് നല്ല വിവാഹബന്ധം ലഭിക്കുവാൻ തീർച്ചയായും നിങ്ങൾക്ക് കഴിയുന്ന സമയമാണ്. പ്രാർത്ഥന വേണം. ശിവപാർവതി ക്ഷേത്രത്തിൽ പ്രാർത്ഥന വേണം. രേവതി നക്ഷത്രജാതകർക്കിത് സൗഭാഗ്യത്തിൻ്റെ സമയമാണ്. ഓം നമ ശിവായ നമഃ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേവതി നക്ഷത്രജാതകർ കുറിച്ചേക്കുക. ഈ മന്ത്രം ദിവസവും ചൊല്ലുക. തീർച്ചയായും രേവതി നക്ഷത്രജാതകർക്ക് വലിയ വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിക്കും. എല്ലാ രീതിയിലും നിങ്ങൾ നേട്ടത്തിലേക്ക് പോകും. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. തിരുവോണ നക്ഷത്രജാതകർക്കിത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം. ജീവിത യാത്രയിലെ പ്രധാന ലക്ഷ്യങ്ങൾ ചതുർവിധ പുരുഷാർത്ഥങ്ങളാണ്.
ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവ. തീർച്ചയായും ഇതിൽ കാമത്തിൻ്റെ ദേവതയായ കാമദേവന്റെ ശാപമോക്ഷ ദിനമായും പുനർജന്മദിനമായും മീനമാസത്തിലെ പൂരം നക്ഷത്രം മീനപ്പൂരമായി ആചരിക്കുന്നു. തീർച്ചയായും ഈ നാളിൽ നിങ്ങൾക്ക് സൗഭാഗ്യസമ്പന്നരാകാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കും. ആഗ്രഹങ്ങളൊക്കെ എന്താ സാധിക്കുവാൻ നിങ്ങളെക്കൊണ്ട് കഴിയും. രേവതി നക്ഷത്ര ജാതകർക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. തിരുവോണ നക്ഷത്ര ജാതകർക്കിത് സമ്പത്തിൻ്റെ സമയമാണ്. എല്ലാ രീതിയിലും നേട്ടം നിങ്ങൾ നേടിയെടുക്കും. മൂന്നാമത്തെ നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്ര ജാതകർക്കിത് സൗഭാഗ്യസമ്പന്നതയുടെ സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം. മകം നക്ഷത്ര ജാതകർ കലഹ നിവാരണത്തിനായി ഐക്യമത്യ സുക്ത പുഷ്പാഞ്ജലി നടത്തുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. ഭാഗ്യസുക്തം ഭാഗ്യലക്ഷ്മിക്ക് വേണ്ടി ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒക്കെ നടന്നിരിക്കും. ദേവീ ക്ഷേത്രത്തിലാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും. മകം നക്ഷത്ര ജാതകർക്കിത് സൗഭാഗ്യസമ്പന്നതയുടെ സമയമാണ്. ഒത്തിരി ഒത്തിരി നേട്ടങ്ങളിലേക്ക് പോകുന്ന സമയമാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതം മാറും. ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. മകം നക്ഷത്ര ജാതകർ രക്ഷപ്പെടും. ഭൂമിയുടെ ഏതൊരു കോണിലാണോ അവർ, അവിടെ ദേവിയുടെ പ്രസാദം കൊണ്ട് ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുക. നിങ്ങളുടെ വീട്ടിൽ തന്നെ നെയ്വിളക്ക് കത്തിച്ചു വച്ച് ദേവിയുടെ പടത്തിനു മുന്നിൽ ചുവന്ന പൂക്കൾ നിങ്ങൾക്ക് തന്നെ അർപ്പിക്കാം. തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും. മകം നക്ഷത്ര ജാതകർക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്, നേട്ടത്തിൻ്റെ സമയമാണ്. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. എല്ലാ സങ്കടങ്ങളും എല്ലാ ദോഷങ്ങളും അകന്ന് ഒരുപാട് 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 സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങൾ എത്തും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം പൂരമാണ്. ചുവന്ന പട്ട് ചാർത്തുക കാര്യസിദ്ധിക്ക്, താലി ചാർത്തുക വിവാഹലബ്ധിക്ക്, ത്രിമധുരം വിദ്യാവിജയത്തിനും കർമ്മവിജയത്തിനും, ശർക്കരപ്പായസം ശത്രുദോഷശാന്തിക്കായി, ചുറ്റുവിളക്ക് സമൃദ്ധിക്കായി, നെയ്വിളക്ക് തടസ്സം മാറാൻ, കരിക്കഭിഷേകം ധനാഭിവൃദ്ധിക്കായി, പാലഭിഷേകം വിദ്യ സാമ്പത്തികം കർമ്മവിജയം ഇവയ്ക്കായി. തീർച്ചയായും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. പൂരം നക്ഷത്ര ജാതകർക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങൾ വന്നു ചേരും. സ്വയംവരാർച്ചന നടത്തുക. വിവാഹലബ്ധി ഉണ്ടാകും. ആഗ്രഹങ്ങൾ ഒക്കെ ഉണ്ടാകും. എണ്ണ അഭിഷേകം ചെയ്യുക. രോഗശമനമുണ്ടാകും. പൂരം നക്ഷത്ര ജാതകർക്ക് ഇത് സൗഭാഗ്യത്തിൻ്റെ സമയമാണ്. മീനമാസത്തിൽ നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ക്ലേശങ്ങളില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ദുഃഖങ്ങളില്ല. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം മകീരമാണ്. നിങ്ങൾ തീർച്ചയായും രക്ഷപ്പെടും. ഓം ക്ലീം കാമദേവായ നമഃ എന്ന മന്ത്രം 108 വീതം രണ്ട് നേരം നെയ്വിളക്ക് തെളിയിച്ച് ചൊല്ലുക. ഭാര്യാഭർത്തൃ ബന്ധം ദൃഢമാകാൻ, കലഹങ്ങളൊക്കെ മാറാൻ, വീട്ടിൽ നല്ല ഐക്യതയുണ്ടാകാൻ തീർച്ചയായും നിങ്ങൾക്കിത് ഐശ്വര്യത്തിൻ്റെ സമയമാണ്. പൂരം നക്ഷത്ര ജാതകർക്കിത് ഐശ്വര്യത്തിൻ്റെ സമയമാണ്. അടുത്ത നക്ഷത്രം മകീരമാണ്. ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് സൗഭാഗ്യത്തിലേക്ക് എത്തുന്ന സമയം. നിങ്ങൾ കൊതിച്ചതൊക്കെ നിങ്ങൾ നേടിയെടുക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊതിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ മുന്നിൽ ഇനി വലിയ വലിയ സൗഭാഗ്യങ്ങളാണ് വന്നു ചേരുന്നത്. ലോട്ടറി പോലുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് അടിച്ചിരിക്കും. തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. നിങ്ങളുടെ സമയം മാറുകയാണ്. ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ അതീവ സമ്പന്നതയിൽ എത്തുവാനുള്ള സമയം. തടസ്സങ്ങളൊക്കെ മാറും. നെയ്വിളക്ക് കത്തിക്കണം. ദേവിക്ക് ദേവീപ്രീതിക്കായി നെയ്വിളക്ക് കത്തിക്കുക. തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. പാലഭിഷേകം നടത്തണം. സാമ്പത്തികം കർമ്മവിജയം. നിങ്ങളൊരു സ്ഥാപനമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതിലൊക്കെ വലിയ വലിയ വിജയങ്ങൾ വന്നു ചേരും. ആഗ്രഹങ്ങളൊക്കെ നടക്കും. നിങ്ങൾ എന്താണോ കൊതിച്ചത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും, ഉറപ്പാണ്. അതുപോലെ തന്നെ ചില മാലകൾ ക്ഷേത്രത്തിൽ ചാർത്തുക. അതൊക്കെ ഒരുപാട് 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 സൗഭാഗ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. അത് പ്രത്യേകിച്ച് കാർത്തിക നക്ഷത്ര ജാതകർ ചെയ്യണം. താമരമാല ക്ഷേത്രത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദേവിക്ക് ഏറ്റവും പ്രിയങ്കരമായ മാലകളിലൊന്നാണ് താമരമാല. ധനാഭിവൃദ്ധി വന്നു ചേരും. ചെമ്പരത്തിമാല കാർത്തിക നക്ഷത്ര ജാതകർ ചാർത്തണം. ശത്രുദോഷ നിവാരണത്തിനായി ചെമ്പരത്തിമാല ചാർത്തുക. തെച്ചിപ്പൂമാല കാര്യസിദ്ധിക്കായി കാർത്തിക നക്ഷത്ര ജാതകർ ചാർത്തണം.
അതുപോലെ കമുകിൻ പൂക്കല കൊണ്ടുള്ള മാല. അറിയാമോ അത്? ഐശ്വര്യത്തിന്, ധനാഭിവൃദ്ധിക്ക്, നേട്ടത്തിന്. നിങ്ങൾ രക്ഷപ്പെടും. നാരങ്ങമാല ദേവിക്ക് ചാർത്തുക. ദോഷങ്ങളൊക്കെ അകന്ന് ഒരുപാട് സൗഭാഗ്യത്തിലേക്ക് പോകും, നേട്ടത്തിലേക്ക് പോകും. ആരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ നിഷ്പ്രയാസം മാറിക്കിട്ടും, ചെയ്തു ദോഷങ്ങൾ മാറിക്കിട്ടും. ഉറപ്പാണ്, വെളുത്ത പൂക്കൾ കൊണ്ട് മാല കെട്ടുക, മനഃശാന്തി ഉണ്ടാകും. തുളസിമാല ചാർത്തുക, പാപശമനമുണ്ടാകും. ദേവിക്ക് കൂവളമാല, ശിവഭഗവാന് മാത്രമല്ല, ദേവിക്ക് കൂവളമാല ചാർത്തുക, ജീവിത വിജയമുണ്ടാകും. കാർത്തിക നക്ഷത്ര ജാതകർ ചെയ്യേണ്ട കാര്യങ്ങളാണ്, തീർച്ചയായും ചെയ്തു നോക്കുക. വ്രതം മനസ്സിനും വേണം, ശരീരത്തിനും വേണം. ഒപ്പം ദേവിക്ക് ചില പ്രിയങ്കരമായ മാലകൾ കൂടി അണിയിക്കുക. ധനൈശ്വര്യമാണ്, ഭാഗ്യം തെളിയാനാണ്, ജന ആകർഷണത്തിനാണ്. എല്ലാവരും വിശ്വസിക്കണം, എല്ലാവരുടെയും മുന്നിൽ ഒരു വലിയ ആളായിത്തീരണം. ധാരാളം വസ്തുവകകൾ വാങ്ങണം, വയൽ വാങ്ങണം, ബിൽഡിംഗ് വെക്കണം, വലിയ രീതിയിൽ എത്തണം. അപ്പോൾ താമരമാല, താമര മൊട്ട്, താമര പൂവ് ഇതൊക്കെ കൊടുക്കുക. തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും, ഉറപ്പാണ്. ആഗ്രഹിച്ചതെന്താണോ അതൊക്കെ നടന്നു കിട്ടും, ഉറപ്പാണ്. അടുത്തത് അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ നാളാണ്. ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയം, ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കുന്ന സമയം, എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരുന്നു. ആഗ്രഹിച്ചതൊക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും. അത്രയേറെ സൗഭാഗ്യ സമ്പന്നതയിലേക്കാണ് എത്തുന്നത്. താമരമാല ചാർത്തുക, ചെമ്പരത്തിമാല ചാർത്തുക, തെച്ചിപ്പൂമാല ചാർത്തുക, കമുകിൻ പൂക്കുല മാല ചാർത്തുക, നാരങ്ങമാല ചാർത്തുക, വെളുത്ത പൂക്കൾ കൊണ്ട് മാല ചാർത്തുക, തുളസിമാല ചാർത്തുക, കൂവളമാല ചാർത്തുക. അശ്വതി നക്ഷത്ര ജാതകർക്കും ഇത് ചെയ്യാം. എല്ലാ ദോഷങ്ങളും അകന്ന് ഒരുപാട് സൗഭാഗ്യത്തിലേക്ക് എത്തേണ്ടവരാണ് നിങ്ങൾ. മീനം 1-ാം തീയതി പിറക്കുമ്പോൾ സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന 7 നക്ഷത്രജാതകർ തന്നെയാണ് ഇവർ. ഇവരുടെ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒത്തിരി ഒത്തിരി സൗഭാഗ്യ സമ്പന്നതയിലേക്ക് ഇവർ എത്തും. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. കാര്യവിജയത്തിനായി, സമ്പൽ സമൃദ്ധിക്കായി, ഭാഗ്യം തെളിയാൻ. ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യം തെളിയുന്ന സമയം തന്നെയാണ് ഇത്. കാര്യവിജയത്തിൻ്റെ സമയമാണ്, ഭാഗ്യക്കുറി അടിക്കുന്ന സമയമാണ്, ധന ഐശ്വര്യത്തിൻ്റെ സമയമാണ്, സമൃദ്ധിയുടെ സമയമാണ്, സമ്പൽ സമൃദ്ധിയുടെ സമയമാണ്. നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. ശിവപാർവതി ക്ഷേത്രത്തിൽ പോകുക, തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും. ഇനി നിങ്ങളുടെ സമയമാണ്, ഉയർച്ചയുടെ സമയമാണ്. രക്ഷപ്പെടട്ടെ, ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നന്ദി, നമസ്കാരം.